രശ്മി നായർ ആരാണ് രശ്മി നായർക്ക് കേരളത്തിന്റെ പൊതു ഇടത്തിൽ രശ്മി നായരുടെ ചിഹ്നം എന്താണ് ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു ചർച്ച ചെയ്യുന്നു എന്നുള്ളത് പല അർത്ഥങ്ങളിലേക്ക് വരുമ്പോൾ ആ രശ്മി നായരോട് പത്രലോകത്തിന് ശത്രുതയുണ്ടോ ചോദ്യങ്ങൾ അത്തരത്തിൽ ചർച്ചകളായി മാറുകയാണ് ആ ചർച്ചകളായി മാറുമ്പോൾ നവമാധ്യമങ്ങളിലെ ഒരു പത്രത്തിന്റെ എഡിറ്റർ ആ എഡിറ്റർ മുഖാമുഖം നിൽക്കുകയാണ് രശ്മി നായരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇത്തരത്തിൽ കൊഴിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചേരിതിരിഞ്ഞ് നിൽക്കുന്നു അവിടെ ഉയർത്തുന്ന ചോദ്യം രശ്മി നായരെ അമ്പം ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോൾ രശ്മി നായരെ അമ്പമ്പോ നിനക്ക് ഇത്ര വിലയെന്ന് ഞങ്ങൾ നിന്റെ ബിക്നിക്ക് ഇതാണോ മൂല്യം എന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ആ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയ്ക്ക് വഴിമരുന്നു ഈ നവമാധ്യമ മേഖലയിലെ ഏറ്റവും വിജയിച്ചു നിൽക്കുന്ന ഒരു നവമാധ്യമത്തിന്റെ എഡിറ്ററാണ് പത്രാധിപ സമിതിയിലെ നേതൃതലത്തിലുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് അതിന് തിരികൊളുത്തിയിരിക്കുന്നത് അതിൻ്റെ വെല്ലുവിളികൾ കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയരുമ്പോൾ അത് പോർവിളികളായി മാറുകയാണ് എന്താണ് രശ്മി നായർ പോർവിളിക്കുന്നത് രശ്മി നായറെ പോർവിളിക്കാൻ കാര്യമാക്കിയ ഘടകം എന്താണ് അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളുടെ ഒരു പിന്നാമ്പുറത്തിലേക്ക് പോവുകയാണെങ്കിൽ രശ്മി നായരും അവരുടെ ഭർത്താവും ഒക്കെ അറസ്റ്റിലാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി ആ സ്ഥിതിവിശേഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഐ ജി എസ് ശ്രീജിത്ത് ഐ ജി എസ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ട് ചില കുടിലമായ നീക്കങ്ങൾ ഉണ്ടായി എന്നും ചില പകപോക്കൽ സിനിമയുമായി ബന്ധപ്പെട്ടും മയക്കുമരുന്ന് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉള്ള പകബോക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ രശ്മി നായരും പശുപാലനുമൊക്കെ അറസ്റ്റിലായത് എന്നുള്ള രീതിയായിരുന്നു അതിന് ഈ രശ്മി നായർ ഐ ജി ശ്രീജിത്തിനെ വെല്ലുവിളിച്ചിരുന്നു നിന്റെ മൊട്ടത്തലയിൽ ഒരു പൂട പോലും നിർത്തില്ലടാ എന്ന് ഐ ജി ശ്രീജിത്തിനെ വെല്ലുവിളിച്ച വീരേതിഹാസമാണ് രശ്മി നായർ ആ രശ്മി നായർ ഈ നവമാധ്യമത്തിന്റെ പത്രാധിപ സമിതിയിലെ നേതൃതലത്തിൽ നിൽക്കുന്ന വ്യക്തിയെയും വെല്ലുവിളിക്കുകയാണ് ഈ തരത്തിലാണ് കൊടിയേറ്റം നടത്തിയെങ്കിൽ ഉത്സവം നടക്കും പേര് പറയുന്നില്ല പേര് ഈ നവമാധ്യമ പത്രാധിപ സമിതി നേതാവിനെ കുറിച്ചാണ് കൊടിയേറ്റം നടത്തിയെങ്കിൽ ഉത്സവവും നടക്കും തുടങ്ങിയതല്ലേ ഉള്ളൂ പക തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറയുന്നതോടൊപ്പം അവർ സിനിമാ ഡയലോഗും ചേർത്ത് വയ്ക്കുകയാണ് പിക്ചർ അഫീഫി ബാക്കി അഫീഫിഹെ അതിനു മുമ്പ് നട്ട ഞാറു മുഴുവൻ ചവിട്ടി നാശമാക്കാതെ അപ്പോൾ നവമാധ്യമത്തിലെ ഏറ്റവും വിജയശ്രീലിതനായി നിൽക്കുന്ന ഒരു പത്രാധിപ സമിതിയുടെ നേതൃതലത്തിൽ നിൽക്കുന്ന വ്യക്തിയെ വെല്ലുവിളിക്കാൻ മാത്രം ഈ രശ്മി നായർക്ക് എന്താണ് കയ്യിലുള്ളത് ആ രീതിയിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ രശ്മി നായർ പരസ്യമായി വെല്ലുവിളിക്കുന്നു കൊടിയേറ്റം നടത്തിയെങ്കിൽ ഞാൻ ഉത്സവവും നടത്തിയിരിക്കും അതോടൊപ്പം പടം തുടങ്ങിയതല്ലേ ഉള്ളൂ പിക്ചർ അഫീഫിഹെ അതിനു മുന്നേ മുഴുവൻ ചവിട്ടി നാശമാക്കാതെ എന്ന മുന്നറിയിപ്പ് നവമാധ്യമങ്ങളിലെ ഏറ്റവും ജൈൻറ്റായി നിൽക്കുന്ന ഒരു പത്രാധിപ സമിതിയുടെ നേതൃതലത്തിൽ നിൽക്കുന്ന വ്യക്തിയെ വെല്ലുവിളിക്കാൻ മാത്രം രശ്മി നായരുടെ കൈവശം എന്താണുള്ളത് അത് രശ്മി നായർ വെളിപ്പെടുത്തുമോ അതോ രശ്മി നായർ വെളിപ്പെടുത്തും വെല്ലുവിളിക്കുന്ന ഈ പത്രാധിപ സമിതിയുടെ നേതൃതലത്തിലുള്ള വ്യക്തി പറയുമോ പക്ഷേ ആ പത്രാധിപ സമിതിയുടെ നേതൃതലത്തിലുള്ള വ്യക്തിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ രശ്മി നായർ മാനേജറുടെ പട്ടികയിൽപ്പെടുത്തിയെന്നും അതിലേക്ക് വിളിക്കുന്ന കോളുകളിൽ മുഴുവൻ അശ്ലീലം ഉറ്റുനിൽക്കുന്നുവെന്നും അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും വരെ വിലപേശുന്ന ആൾക്കാർ തന്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചുവെന്നും മാത്രവുമല്ല കുടുംബമായി തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് നീക്കുപോക്ക് വരേണ്ട ആൾക്കാർ തന്നോട് സംസാരിച്ചുവെന്നും കോളേജ് കുമാരന്മാർ വിളിച്ച് സംസാരിക്കുന്നു അവസരം തേടുന്നുവെന്നും ആയിരത്തിനും രണ്ടായിരത്തിൻ്റെയും കണക്ക് പറയുന്നുവെന്നും ഇത് സമൂഹത്തിൻ്റെ ഒരു സ്വാഭാവിക രീതിയെ അതിൻ്റെ എത്തിക്സിനെ കുടുംബ ബന്ധങ്ങളെ അശ്ലീലമാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് എന്നും ഈ പത്രാധിപ സമിതിക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി നവമാധ്യമത്തിൻ്റെ വിജയശ്രീലിതനായി നിൽക്കുന്ന ഈ വ്യക്തി പരസ്യ ഇടത്തിൽ തന്നെ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ വാക്പോരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങുമ്പോൾ ആര് ആരെയാണ് കൊല്ലുന്നത് ആരാരെയാണ് സംരക്ഷിക്കുന്നത് ആരാരെയാണ് കൊല്ലാൻ പോകുന്നത് കൊടിയേറ്റം നടത്തിയെങ്കിൽ ലക്ഷ്മി ഏതു തരത്തിൽ ഈ കൊടിയേറ്റം നടത്തിയെങ്കിൽ ഈ തരത്തിൽ വെല്ലുവിളി ഉയർത്തുമ്പോൾ രശ്മി നായർ എങ്ങനെയാണ് ഉത്സവം നടത്തുക കൊടിയേറ്റം നടത്തിയ രശ്മിയാർ നായർക്ക് ഉത്സവം നടത്താൻ ഈ പത്രാധിപ സമിതിയുടെ നേതൃതലത്തിലുള്ള വ്യക്തിക്കെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് കയ്യിലുള്ളത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കയ്യിലുണ്ടോ കയ്യിലുണ്ടോ എന്ന ചോദ്യം വരുമ്പോൾ കയ്യിലില്ല എന്ന് പറയുകയും കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിടൂ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു മറുപുറം ഈ തർക്കം സമൂഹ മാധ്യമങ്ങളിൽ വളരെ കുലംകഷമായി നടക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ഒരു വിഭാഗം ഉയർത്തുകയാണ് അമ്പമ്പോ രശ്മി നായരെ നീ ഇത്ര വിലപ്പെട്ടതാണെന്ന് നിന്റെ ബിക്കിനിക്ക് ഇത്ര വിലയേറിയതാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ അത് അറിയിച്ചു തന്നതിന് നന്ദി എന്ന് നവമാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു കാത്തിരിക്കുകയാണ് കൊടിയേറ്റം നടത്തിയ രശ്മിയാർ നായർ എങ്ങനെ ഉത്സവം നടത്തും ആ ഉത്സവം നടത്തുമ്പോൾ മറുതലയ്ക്കിലോ ഉള്ള ആൾ ചവിട്ടി അരയ്ക്കപ്പെടുമോ അതോ സമൂഹ മാധ്യമങ്ങളിൽ സാധാരണ കണ്ടുപോകുന്നത് പോലെ മഴയത്ത് കിളിർത്ത് പൊട്ടിപ്പോകുന്ന കുമള പോലെ ഈ വിവാദവും അവസാനിക്കുമോ കാത്തിരിക്കുകയാണ് നവമാധ്യമ പ്രവർത്തകരും അതോടൊപ്പം നവമാധ്യമ എഴുത്തുകാരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ